G20 ഉച്ചകോടിയിൽ സംയുക്ത പ്രസ്താവന ഉണ്ടായില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ശശി തരൂർ MP പറയുന്നു. സമയം ഉണ്ടാക്കാനായില്ലെങ്കിൽ അത് ഇന്ത്യയുടെ ദൗർബല്യമായി വിലയിരുത്താനാണ് സാധ്യത. പുടിനും ഷീ ജിൻപിങ്ങും വരാത്തത് ഉച്ചകോടിയെ ബാധിക്കുമെന്നും തരൂർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. G20 ഉച്ചകോടിക്കായി ദില്ലി തയ്യാറെടുക്കുകയാണ്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ ശശി തരൂർ MP നമ്മളോടൊപ്പം G20 ഉച്ചകോടിയെക്കുറിച്ച് സംസാരിക്കാൻ ചേരുകയാണ്. ശ്രീ ശശി തരൂർ, എന്തായാലും ദില്ലി ഒരുങ്ങി നിൽക്കുകയാണ് G20 ഉച്ചകോടിക്കായി. ഈ G20 ഉച്ചകോടിയെക്കുറിച്ച് എന്ത് പ്രതീക്ഷയാണുള്ളത്? കോൺഗ്രസിന് ഇതിനോടുള്ള സമീപനം എന്താണ്? നോക്ക്, നമുക്ക് ഒക്കെ ഭാരതീയരാണ്. അപ്പോൾ ഭാരതത്തിൽ നിന്ന് ഒരു നല്ല കാര്യമാണ്, നമ്മളുടെ ശരിക്കും പറയുന്നത് റുട്ടീൻ ചെയർമാൻഷിപ്പാണ്, എല്ലാ വർഷവും ഓരോ രാജ്യത്ത് കിട്ടുന്ന ഒരു ചെയർമാൻഷിപ്പാണ്. പക്ഷേ നമ്മുടെ സർക്കാർ അതിനെ ഏറ്റെടുത്തിട്ട് വലിയൊരു കാര്യമാക്കി. അതിന് ഞാൻ പറയുന്നില്ല, കാരണം അത് നല്ലൊരു അവസരമായിട്ട് അവർ കണ്ടു. പക്ഷേ ഇതിൽ ചില ബുദ്ധിമുട്ടുകളും ഇന്ത്യ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റേ മുമ്പ് നടന്ന G20സിലൊക്കെ ഒരു അഗ്രി ജോയിൻറ്റ് കമ്മ്യൂണിക്കി ഉണ്ടായിരുന്നു അവസാനത്തിൽ. ഈ തവണ അത് ഉണ്ടാവുമെന്നും കൂടി ഒരു സംശയത്താണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ ഷീ ജിൻപിങ്ങും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ചാം കുറച്ചിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ? ആ, ഈ രണ്ട് വലിയ പേരുകൾ ഇവിടെ ഇല്ലാത്തത് ശരി തന്നെ. അത് ഒരു ഒരു മീഡിയക്കാർക്ക് മാത്രമല്ല, ജനങ്ങൾ വിചാരിക്കും ഇത്ര വലിയൊരു ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രപതിമാർ വരാത്തത്. അത് ഒരു ചെറിയൊരു വീഴ്ച തന്നെയാണ്. മെക്സിക്കൻ രാഷ്ട്രപതിയും വരുന്നില്ല. ഈ മൂന്ന് രാജ്യങ്ങളുടെ സാന്നിധ്യം ഒരു ചെറിയൊരു വീഴ്ചയായിട്ടെങ്കിലും കാണേണ്ടി വരും. നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്നത് ഈ G20 ഉച്ചകോടി നന്നായിട്ട് നടത്തിയതിന് ശേഷം ഇന്ത്യക്കകത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയും ഗ്രാഫും ഒക്കെ ഉയരുമെന്നാണ്. അപ്പോൾ അത് അദ്ദേഹത്തെ സഹായിക്കുമോ, ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ സഹായിക്കുമോ? എനിക്ക് തോന്നുന്നില്ല, പക്ഷെ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോകം മുഴുവൻ, ഐ മീൻ ഇന്ത്യ മുഴുവൻ പറഞ്ഞു നടന്നു ലോകത്തിൽ നമ്മളുടെ സ്ഥാനം വലുതാണ്, അപ്പോൾ നമ്മൾ തല ഉയർത്താൻ സാധിക്കും ലോകം മുഴുവൻ എന്ത് മുമ്പ് സാധിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഭാരതത്തിൻ്റെ ലോകത്തിൻ്റെ സ്റ്റാൻഡിങ് ഭയങ്കരമായിരുന്നു പണ്ടൊക്കെ. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ബറാക് ഒബാമയോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഈ 8 വർഷം രാഷ്ട്രപതിയായിരുന്ന ശേഷം ആരാണ് ലോകത്തിലെ നേതാക്കൾ നിങ്ങൾ പ്രത്യേകിച്ച് പിന്നെ അഡ്മയർ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ പേര് പറഞ്ഞത് മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 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 ഇന്ത്യയിൽ ആ സമയത്ത് പിന്നെ നമ്മൾ തലതാഴ്ത്തിയൊന്നും നടന്നിട്ടില്ല, അഭിമാനത്തോടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഭാരതത്തിന് അകത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, വർഗീയത, പിന്നെ ഈ ഓരോ സമുദായത്തിൻ്റെ എതിരെ ചില ആക്രമണങ്ങളൊക്കെ സംഭവിക്കുന്നത്, അത് ആക്ച്വലി നമുക്ക് ദുഷ്പേരെ കൊണ്ടുവന്നിട്ട് വിദേശത്തിൽ. ശമ്പളത്തിൽ ഒരു 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 ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ബസാറിൽ പോകുമ്പോൾ തക്കാളി മേടിക്കാനുള്ള കാശില്ല. പിന്നെ എല്ലാത്തിനും വിലക്കയറ്റം കാണുമ്പോൾ അതിന് സ്കൂട്ടറിൽ പെട്രോൾ ഇടാനുള്ള കാശ് തികയുന്നില്ല. വീട്ടിലത്തെ മകനിരിക്കുന്നു, തൊഴിലില്ലാതെ, കാരണം തൊഴിലെവിടെയും കിട്ടുന്നില്ല. ആ സ്ഥിതിയിൽ ഇങ്ങനൊരു സർക്കാരിന് വോട്ട് കൊടുക്കുമോ? ഞങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാനുള്ള സമയമായി. കോൺഗ്രസ് കാത്തിരിക്കണം എന്നതാണ് താങ്കളുടെ ഒരു നിർദ്ദേശം? ഇതിൻ്റെ എല്ലാം ചെയ്ത ശേഷം എന്തായിരിക്കും റിസൾട്ട് എന്ന് കണ്ട ശേഷമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ജനറലി ഞങ്ങൾക്ക് വിദേശകാര്യത്തിലല്ല നമ്മളുടെ മത്സരം ചെയ്യേണ്ടത്. അപ്പോൾ വിദേശത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ആസ് ഫാർ ആസ് പോസിബിൾ. താങ്ക് യു ശ്രീ ശശി തരൂർ. എന്തായാലും ശ്രീ ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ G20 ഉച്ചകോടിയുടെ ഔട്ട്കം എന്താണ് എന്നതറിയാൻ നമ്മൾ കാത്തിരിക്കണം. കാരണം ഒരു സംയുക്ത പ്രഖ്യാപനം ഉണ്ടാകുമോ, എല്ലാ രാജ്യങ്ങൾക്കും യോജിപ്പിലേക്ക് എത്താൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉച്ചകോടി ഒരു വിജയത്തിലേക്ക് എത്തും, അതല്ലെങ്കിൽ അതൊരു ക്ഷീണമായി മാറും എന്നാണ് ശ്രീ ശശി തരൂർ അഭിപ്രായപ്പെടുന്നത്.